നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യൂട്യൂബ് ചാനലിൽ നിങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്ന, നിങ്ങൾ ചെയ്തു വെക്കാൻ സാധ്യതയില്ലാത്ത കുറെ സെറ്റിംഗ്സുകളുണ്ട്. ആ സെറ്റിംഗ്സുകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. ഇതിൽ ചില സെറ്റിംഗ്സുകൾ ഓൺ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ പറയാൻ പോകുന്ന സെറ്റിംഗ്സുകൾ നിങ്ങളുടെ ചാനൽ ചെക്ക് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ഫീച്ചേഴ്സ് നിങ്ങളുടെ ചാനലിൽ കിട്ടും. അതിനോടൊപ്പം തന്നെ കൂടുതൽ സബ്സ്ക്രൈബേഴ്സും വ്യൂസും നിങ്ങളുടെ ചാനലിലേക്ക് വരാനുള്ള സാധ്യതയും വർദ്ധിക്കും. അപ്പോൾ ഈ സാധ്യതകൾ വർദ്ധിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. അതിനുശേഷം ഈ പറയാൻ പോകുന്ന സെറ്റിംഗ്സുകളെല്ലാം നിങ്ങളുടെ ചാനലിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി മറക്കാതെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമന്റുകളായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കുക. ഇതുപോലുള്ള യൂട്യൂബ് സംബന്ധമായിട്ടുള്ള ടിപ്സും ട്രിക്സും അപ്ഡേറ്റുകളും ആദ്യം തന്നെ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് ബെൽ ഐക്കണിലൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യുന്ന കാര്യം ഞാൻ പറയുന്നില്ല. എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒരു 1000 ലൈക്കെങ്കിലും കംപ്ലീറ്റ് ചെയ്യുക. ഞാനിവിടെ എൻ്റെ യൂട്യൂബിൻ്റെ ക്രിയേറ്റർ സ്റ്റുഡിയോ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. നിങ്ങൾ മൊബൈൽ ഫോണിലൂടെയാണ് ഈ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ ഗൂഗിൾ ക്രോം ഓപ്പൺ ആക്കി അതിൽ നിങ്ങളുടെ യൂട്യൂബിൻ്റെ അക്കൗണ്ട് സൈൻ ഇൻ ചെയ്തതിന് ശേഷം ഡെസ്ക്ടോപ്പ് മോഡ് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഈ ചെയ്യാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മൊബൈൽ ഫോണിലും ചെയ്യാനായിട്ട് സാധിക്കും. ഞാനിവിടെ കമ്പ്യൂട്ടറിലാണ് ഈ കാര്യങ്ങൾ ചെയ്ത് കാണിക്കുന്നത്. കാരണം കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് കമ്പ്യൂട്ടർ സ്ക്രീനിൽ തന്നെ ഈ കാര്യങ്ങൾ കാണിക്കുന്നത്. മൊബൈൽ ചെയ്യുമ്പോഴും സെയിം തന്നെയാണ്, ഒരു വ്യത്യാസവും ഇല്ല. ഓക്കെ, അപ്പം ഞാനിവിടെ ക്രിയേറ്റർ സ്റ്റുഡിയോ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ക്രിയേറ്റർ സ്റ്റുഡിയോയിൽ സെറ്റിംഗ്സ് ഓപ്പൺ ആക്കിയാണ്. ഇവിടെ ചാനൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ചാനലിൽ ക്ലിക്ക് ചെയ്തു. ചാനൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നമുക്ക് കുറേയധികം കാര്യങ്ങൾ എനേബിൾ ചെയ്യാനായിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ ഈ ഒരു സെക്ഷൻ നിങ്ങൾ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. പ്രത്യേകിച്ച് പുതിയ ചാനലുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് ചില കാര്യങ്ങളോട് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളൊരു ക്രിയേറ്റർ ആണെന്നുണ്ടെങ്കിൽ വളരെ യൂസ്ഫുൾ ആകുന്ന ഒരു ഓൾ ഇൻ വൺ സോഫ്റ്റ്വെയർ പരിചയപ്പെടുത്താം. വണ്ടർഷെയറിന്റെ ഡെമോ ക്രിയേറ്റർ എന്നാണ് ഈ സോഫ്റ്റ്വെയറിന്റെ പേര്. വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഈ വെബ്സൈറ്റിൽ എത്തിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഹൈ ക്വാളിറ്റി സ്ക്രീൻ റെക്കോർഡിംഗ് സപ്പോർട്ടഡ് ആണ്. ഗെയിം സ്ക്രീൻ റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കും. വിർച്വൽ അവതാർ ക്രിയേറ്റ് ചെയ്യണം. നിങ്ങളുടെ വിർച്വൽ അവതാർ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങളെ സ്ക്രീനിൽ വരാതെ അവതാർ തന്നെ പ്രസന്റേഷൻ ചെയ്യുകയും അല്ലെങ്കിൽ സ്ക്രീൻ റെക്കോർഡിംഗിൽ അവതാറിനെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇനി വീഡിയോ പ്രസന്റേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും വളരെ ഈസി ആയിട്ട് തന്നെ ഈ ഒരു സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടെ ചെയ്യാൻ സാധിക്കും. ഈ ഒരു സോഫ്റ്റ്വെയറിൽ ലഭിക്കുന്ന എഡിറ്ററും വളരെ പവർഫുൾ ആണ്. വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ വീഡിയോ എഡിറ്റിംഗ് ചെയ്യാനായിട്ട് സാധിക്കും. സാധാരണ എഡിറ്റർ കിട്ടുന്ന എല്ലാ ഫീച്ചേഴ്സും ഇതിലുണ്ട്. എഫക്ട്സ്, ട്രാൻസിഷൻ, ആനിമേഷൻ, ക്യാപ്ഷൻ, ഓഡിയോ, അങ്ങനെ എല്ലാം തന്നെ നിങ്ങൾക്ക് ഇതിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. വീഡിയോകൾ 4K ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് എക്സ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഒപ്പം തന്നെ ഇതിൽ AI ബേസ്ഡ് ആയിട്ടുള്ള കുറെ ഫീച്ചേഴ്സും നൽകിയിട്ടുണ്ട്. AI നോയ്സ് റിഡക്ഷൻ ചെയ്യാൻ പറ്റും. AI സ്പീച്ച് ടു ടെക്സ്റ്റ് ഫീച്ചർ നൽകിയിട്ടുണ്ട്. ഗെയിമിംഗ് വീഡിയോ റെക്കോർഡ് ചെയ്യാനും പ്രസന്റേഷൻ ക്രിയേറ്റ് ചെയ്യാനും ട്യൂട്ടോറിയൽസ് ക്രിയേറ്റ് ചെയ്യാനും ഒക്കെ ബെസ്റ്റ് സോഫ്റ്റ്വെയർ ആണ് ഇത്. ടീച്ചേഴ്സിനെ, മാർക്കറ്റേഴ്സിനെ, ഗെയിമേഴ്സിനെ, യൂട്യൂബേഴ്സിനെ, അങ്ങനെ എല്ലാ ടൈപ്പ് ക്രിയേറ്റേഴ്സിനും ഈ ഒരു സോഫ്റ്റ്വെയർ ഉപകാരപ്പെടും. അപ്പോൾ ഈ ഒരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉപയോഗിച്ച് നോക്കാം. ഉപയോഗിച്ച് നോക്കിയതിന് ശേഷം ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാനും മറക്കണ്ട. ഇവിടെ ഫീച്ചർ എലിജിബിലിറ്റി എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്. ജസ്റ്റ് ഇതിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും സ്റ്റാൻഡേർഡ് ഫീച്ചർ, ഇന്റർമീഡിയറ്റ് ഫീച്ചർ, അഡ്വാൻസ്ഡ് ഫീച്ചർ, അങ്ങനെ 3 ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. നിങ്ങളുടെ യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന സമയത്ത്, പുതിയൊരു ചാനലാണെന്നുണ്ടെങ്കിൽ ചാനൽ തുടങ്ങുന്ന സമയത്ത് സ്റ്റാൻഡേർഡ് ഫീച്ചേഴ്സ് മാത്രമേ യൂട്യൂബ് ചാനലിൽ എനേബിൾ ആയിട്ടുണ്ടായിരിക്കും. അതിനുശേഷം നമ്മൾ ഇന്റർമീഡിയറ്റ് ഫീച്ചേഴ്സും അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സും എനേബിൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സ്റ്റാൻഡേർഡ് ഫീച്ചർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാനും പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനും അതിലേക്ക് പുതിയ വീഡിയോകൾ ആഡ് ചെയ്യാനും ഒക്കെ ഇതിലൂടെ സാധിക്കും. റിക്വയർമെന്റ് പറഞ്ഞിരിക്കുന്നത് ചാനലിൽ കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ, സ്ട്രൈക്കുകളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ എനേബിൾ ആകുന്ന ഒരു സെക്ഷൻ ആണ് ഈ സ്റ്റാൻഡേർഡ് ഫീച്ചർ എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ ഇന്റർമീഡിയറ്റ് ഫീച്ചേഴ്സിലേക്ക് വരുന്നുണ്ട്. ഇത് നമുക്ക് എനേബിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഞാൻ എന്റെ ചാനൽ ഓൾറെഡി വെരിഫൈ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ചാനലിൽ നമ്പർ വെരിഫൈഡ് അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പം സ്ക്രീനിൽ കാണുന്ന ഈ രീതിയിലുള്ള ഒരു സെക്ഷൻ ആയിരിക്കും നിങ്ങൾക്ക് ഇവിടെ കാണിക്കുക. നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു വെരിഫൈ മൊബൈൽ നമ്പറിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഒരു മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്ത് മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്യുക എന്നുള്ളതാണ്. മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ കിട്ടാൻ പോകുന്ന ഫീച്ചേഴ്സാണ് വീഡിയോ ലോങ്ങർ ദാൻ 15 മിനിറ്റ്സ്, അതായത് 15 മിനിറ്റ്സ് കൂടുതലുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സെക്ഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കസ്റ്റം തമ്പനെയിൽ ആഡ് ചെയ്യണമെങ്കിൽ, അതേപോലെ തന്നെ ലൈവ് സ്ട്രീമിംഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒക്കെ തന്നെ നമുക്ക് ഈ മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്ത് ഇന്റർമീഡിയറ്റ് ഫീച്ചേഴ്സ് നമുക്ക് എനേബിൾ ആക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ഞാൻ അതും ഇവിടെ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ചാനൽ പുതിയ ചാനലാണെങ്കിൽ അത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് ചെയ്താൽ മതിയായിരിക്കും. ഓക്കെ, ഇനി അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സിലേക്ക് വരുമ്പോൾ മോണിറ്റൈസേഷനുമായി ബന്ധപ്പെട്ട ഫീച്ചേഴ്സ് ഒക്കെയാണ് നമുക്കിവിടെ ലഭിക്കുക. ഇവിടെ നോക്കുക, ഇവിടെ അപ്പീൽ കണ്ടന്റ് ഐ ഡി ക്ലെയിം, ഏതെങ്കിലും ഒരു ക്ലെയിം വന്നു കഴിഞ്ഞാൽ കണ്ടന്റ് ഐ ഡി ക്ലെയിം നമുക്ക് അപ്പീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സെക്ഷൻ നമ്മൾ എനേബിൾ ചെയ്തെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ. അപ്ലോഡ് മോഡ് വീഡിയോ ഡെയിലി, അതേപോലെ ക്രിയേറ്റ് മോർ ഷോർട്ട്സ് ഡെയിലി, എനേബിൾ ലൈവ് സ്ട്രീം, എക്സ്റ്റേണൽ ലിങ്ക് ഇൻ ദ ഡിസ്ക്രിപ്ഷൻ. വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ എക്സ്റ്റേണൽ ലിങ്കുകൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ തേർഡ് ഫീച്ചർ നമ്മൾ എനേബിൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. എലിജിബിൾ ടു അപ്ലൈ മോണിറ്റൈസേഷൻ, മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് മുമ്പായിട്ടും ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ഇതിൻ്റെ റിക്വയർമെൻറ്റ്സ് പറഞ്ഞിരിക്കുന്നത് ഇന്റർമീഡിയറ്റ് ഫീച്ചർ എനേബിൾഡ് ആയിരിക്കണം. അതായത് ഈ സെക്കൻഡ് ഫീച്ചർ എനേബിൾ ചെയ്തെങ്കിലേ നമുക്ക് തേർഡ് ഫീച്ചർ എനേബിൾ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അതിനോടൊപ്പം തന്നെ ഇവിടെ 3 കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ ചെയ്തിരിക്കണം. 1 വീഡിയോ വെരിഫിക്കേഷൻ, 2 വാലിഡ് ID,
മൂന്ന് ചാനൽ ഹിസ്റ്ററി. അതായത് നമുക്കിവിടെ വീഡിയോ വെരിഫിക്കേഷനിലൂടെ ഈ ഒരു ഫീച്ചർ എനേബിൾ ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തത് വാലിഡ് ഐ ഡി ആണ്. പാസ്പോർട്ടോ ഡ്രൈവിംഗ് ലൈസൻസോ സബ്മിറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു ഐ ഡി വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതിന് താഴെയായിട്ട് ചാനൽ ഹിസ്റ്ററി ആണ്. അതായത് ഒരു രണ്ട് മാസമെങ്കിലും കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ സ്ട്രൈക്കുകളോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ നമ്മൾ റെഗുലറായിട്ട് ചാനൽ വീഡിയോ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫീച്ചർ ഓട്ടോമാറ്റിക് ആയിട്ട് ഈ ഒരു അക്സസ് നമുക്ക് അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സിന്റെ എനേബിൾ ആയിട്ട് കിട്ടും. അങ്ങനെ വേണമെന്നുണ്ടെങ്കിലും ചെയ്യാം, അതല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് വീഡിയോ വെരിഫിക്കേഷനോ വാലിഡ് ഐ ഡി വെരിഫിക്കേഷനോ ചെയ്തുകൊണ്ടും ഈ ഒരു ഫീച്ചർ എനേബിൾ ചെയ്യാനായിട്ട് സാധിക്കും. എന്റെ ചാനലിൽ ഈ ചാനൽ ഹിസ്റ്ററി വെരിഫിക്കേഷനിലൂടെയാണ് ഈ ഒരു ഫീച്ചർ കംപ്ലീറ്റ് ആയത്. അപ്പം നിങ്ങൾ അത്രയും വെയിറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിനൊരു 2 മന്ത്സ് വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. 2 മാസം കൊണ്ട് ഈ ഒരു ചാനൽ ഹിസ്റ്ററി ഡെവലപ്പ് ആകത്തുള്ളൂ. നമ്മൾ വീഡിയോകളും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നതിനനുസരിച്ച് അത് ഹിസ്റ്ററി ഡെവലപ്പ് ആകും. അതിനുശേഷം ഈ ഒരു പെർമിഷൻ നമുക്ക് എക്സസ് ആയിട്ട് കിട്ടുകയാണ് ചെയ്യുന്നത്. അതിന്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് ഈ പറഞ്ഞ മേളത്തെ 2 കാര്യങ്ങൾ ചെയ്തുകൊണ്ടും ഈ ഒരു ഫീച്ചർ എനേബിൾ ചെയ്യാനായിട്ട് സാധിക്കും. യൂട്യൂബിന്റെ അടുത്ത സെറ്റിംഗ്സിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ സെയിം സെക്ഷനിൽ തന്നെ ചാനൽ സെക്ഷനിൽ നമുക്ക് ബേസിക് ഇൻഫോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൺട്രി ഓഫ് റെസിഡൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ കൺട്രി ഓഫ് റെസിഡൻസ് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ എവിടെയാണോ താമസിക്കുന്നത് അത് സെലക്ട് ചെയ്യുക. അല്ലാതെ നിങ്ങൾ ഏത് സ്ഥലത്തേക്കാണോ നിങ്ങളുടെ വീഡിയോ കൂടുതൽ റെക്കമെൻഡ് ചെയ്യാനും ആളുകൾ കാണാനും നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇപ്പം നിങ്ങൾ ഇന്ത്യയിൽ നിന്നുകൊണ്ടാണ് വീഡിയോ ചെയ്യുന്നത്, പക്ഷേ നിങ്ങൾക്ക് US ൽ ആളുകളാണ് നിങ്ങളുടെ വീഡിയോ കാണേണ്ടതെന്നാണ് നിങ്ങളുടെ ടാർഗറ്റ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ റെസിഡൻസിൽ വന്നിട്ട് US സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രയോജനമില്ല. കൺട്രി ഓഫ് റെസിഡൻസ് ചോദിച്ചിരിക്കുന്നത് യൂട്യൂബിന്റെ YPP പ്രോഗ്രാം എനേബിൾഡ് ആയിട്ടുള്ള കൺട്രി ആണോ അല്ലയോ എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുകയാണ്. അപ്പൊ ഇന്ത്യയിൽ നമുക്ക് YPP പ്രോഗ്രാം, അതായത് മോണിറ്റൈസേഷൻ യൂട്യൂബ് എനേബിൾ ചെയ്യാൻ പറ്റുന്ന ഒരു കൺട്രിയാണ്. അതിന്റെ താഴെയായിട്ട് മറ്റൊരു സെക്ഷൻ ആണ് കീവേഡ്സ്. അതായത് നമ്മുടെ ചാനൽ റിലേറ്റഡ് ആയിട്ടുള്ള കീവേഡ്സ് നമുക്കിവിടെ കൊടുക്കാനായിട്ട് സാധിക്കും. നിങ്ങളിവിടെ നോക്കുക, എന്റെ ചാനലിന്റെ കീവേഡ്സ് ഞാൻ കൊടുത്തിരിക്കുന്നത് ഷിജോ പി എബ്രഹാം, ഷിജോ എബ്രഹാം, മലയാള യൂട്യൂബ് ഹെൽപ്പ്, വാട്സപ്പ്, സോഷ്യൽ മീഡിയ, അങ്ങനെ യൂട്യൂബ് എഡ്യൂക്കേഷൻ, യൂട്യൂബ് ടിപ്സ്, ഗൂഗിൾ ആഡ്സൻസ്, യൂട്യൂബ് അപ്ഡേറ്റ്, അങ്ങനെയൊക്കെയുള്ള കീബോർഡ്സ് ആണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്റെ ചാനൽ റിലേറ്റഡ് ആയിട്ടുള്ള കീബോർഡ്സ് ആണ്. ഞാൻ കൂടുതലും എന്റെ ചാനലിന്റെ പേര് ഇവിടെ കൊടുക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഒരു സെർച്ചിലൊക്കെ നമ്മുടെ ചാനലിന്റെ പേര് കൂടുതൽ ടോപ്പിലേക്ക് വരാനായിട്ട് നമുക്ക് കറക്റ്റായിട്ട് കീബോർഡ്സിൽ ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചാനലിന്റെ ഒരു റാങ്കിങ് കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പം നിങ്ങൾ ഈ ഒരു സെക്ഷൻ ചെയ്യാതാണ് ഇട്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങളുടെ ചാനൽ റിലേറ്റഡ് ആയിട്ടുള്ള കീബോർഡ്സ് പ്രോപ്പറായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങളുടെ ചാനൽ കാറ്റഗറിയിലുള്ള നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സ് ആയിട്ടുള്ള യൂട്യൂബേഴ്സിന്റെ ചാനൽ നെയിമും വേണമെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇവിടെ തന്നെയുള്ള അഡ്വാൻസ്ഡ് സെറ്റിംഗ്സ് ആണ്. അഡ്വാൻസ്ഡ് സെറ്റിംഗ്സിൽ വരുമ്പോൾ ഓഡിയൻസ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് 3 ഓപ്ഷൻസ് ലഭിക്കും. യെസ് സെറ്റ് ദിസ് ചാനൽ ആസ് മെയ്ഡ് ഫോർ കിഡ്സ്, നോ സെറ്റ് ദിസ് ചാനൽ ആസ് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ്. ഒന്നുകിൽ ഈ ചാനൽ മെയ്ഡ് ഫോർ കിഡ്സ് ആയിട്ട് സെറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് ആയിട്ട് സെറ്റ് ചെയ്യുക. സാധാരണ നമ്മൾ ഓരോ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ യെസ് ഇസ് മെയ്ഡ് ഫോർ കിഡ്സ്, നോ മെയ്ഡ് ഫോർ, നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുകയല്ലേ ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ ചാനൽ മെയ്ഡ് ഫോർ കിഡ്സ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്കത് പെർമനന്റ് ആയിട്ട് ഇവിടെ വന്ന് അത് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇവിടെ നോക്കുക, എന്റെ ചാനൽ മെയ്ഡ് ഫോർ കിഡ്സ് കണ്ടന്റ് അല്ല ക്രിയേറ്റ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ നോ സെറ്റ് ദിസ് ചാനൽ ആസ് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് എന്നുള്ളത് സെറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ എനിക്കത് മാറ്റി മാറ്റി കൊടുക്കേണ്ട കാര്യമില്ല. ഇപ്പം എന്റെ ചാനലിൽ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്റെ ചാനലിൽ കുട്ടികൾ വീഡിയോകൾ കാണാനുള്ള സാധ്യതയുണ്ട്. 10 വയസ്സൊക്കെ ഉള്ള കുട്ടികൾ എന്റെ ചാനലിലെ വീഡിയോ കാണാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ മുതിർന്നവരും കാണാൻ സാധ്യതയുണ്ട്. അപ്പം ഞാൻ എന്റെ ചാനൽ ഫോക്കസ് ചെയ്യുന്നത് ഒരിക്കലും കുട്ടികളെയല്ല, കുട്ടികൾക്കും കാണാൻ പറ്റുന്ന കണ്ടന്റ് ആണെന്നേ ഉള്ളൂ. ഞാൻ ഫോക്കസ് ചെയ്യുന്നത് മുതിർന്ന ആളുകളെയാണ്. അപ്പം എനിക്കിവിടെ മെയ്ഡ് ഫോർ കിഡ്സ് കൊടുക്കേണ്ട കാര്യമില്ല, കാരണം ഞാൻ കുട്ടികളെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു ചാനൽ അല്ലാത്തതുകൊണ്ട് എനിക്ക് മെയ്ഡ് ഫോർ കിഡ്സ് കൊടുക്കേണ്ട. അപ്പം നിങ്ങളുടെ ചാനൽ ഏത് കാറ്റഗറിയിലുള്ളതാണെന്ന് നിങ്ങൾ നോക്കുക, മെയ്ഡ് ഫോർ കിഡ്സ് ആണോ നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് ആണോ എന്നുള്ളത്. നിങ്ങൾ കുട്ടികൾക്ക് വേണ്ടിയുള്ള വീഡിയോകളാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് കുട്ടികൾ മാത്രമാണ് കൂടുതൽ വാച്ച് ചെയ്യാൻ സാധ്യത എന്നുണ്ടെങ്കിൽ അത് മെയ്ഡ് ഫോർ കിഡ്സ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ട് തന്നെ അപ്ലോഡ് ചെയ്യുക. ഇനി നിങ്ങളത് തെറ്റിച്ചു കൊടുത്തു കഴിഞ്ഞാൽ യൂട്യൂബ് തന്നെ അത് ഡിറ്റക്ട് ചെയ്തിട്ട് മെയ്ഡ് ഫോർ കിഡ്സ് എനേബിൾ ആകും. ആ ഒരു കാര്യം കൂടെ മനസ്സിൽ വെച്ചേക്കുക. അപ്പം അതുകൊണ്ട് തന്നെ എപ്പോഴും ഇത് കറക്റ്റായിട്ട് തന്നെ കൊടുക്കുക. ഇവിടെ നിങ്ങൾ ചാനൽ മെയ്ഡ് ഫോർ കിഡ്സ് അല്ല എന്നുണ്ടെങ്കിൽ ഡിഫോൾട്ട് ആയിട്ട് തന്നെ സെറ്റ് ചെയ്ത് വെക്കുക, നോ ഇറ്റ്സ് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് ചാനൽ എന്ന് പറയുന്ന ഓപ്ഷൻ സെറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെറ്റിംഗ്സ് ആണ്. പലർക്കും ഇത് അറിയത്തില്ല എവിടുന്നാണ് ഈ ഒരു ഓപ്ഷനെ പെർമനൻ്റ് ആയിട്ട് ഡിഫോൾട്ട് ആയിട്ട് സെറ്റ് ചെയ്യുന്നതെന്നുള്ളത്. ആ ഒരു ഓപ്ഷൻ നമുക്ക് ഈ അഡ്വാൻസ്ഡ് സെറ്റിംഗ്സിൽ നിന്ന് തന്നെ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചറാണ്, ഡിഫോൾട്ട് സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഈ ഒരു സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ബേസിക് ഇൻഫോ എന്നുള്ള ഈ സെക്ഷനിൽ നമുക്ക് ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷനെ, വിസിബിലിറ്റി ടാഗ്, ഇങ്ങനെ 4 കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ടൈറ്റിൽ നമ്മൾ ഡിഫോൾട്ട്
ഡിഫോൾട്ടായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു കാര്യമില്ല. കാരണം നമ്മൾ ഓരോ വീഡിയോയും ഓരോ ടൈപ്പ് വീഡിയോ ആയിരിക്കുമല്ലോ ചെയ്യുന്നത്, അപ്പോൾ അതിന് ഓരോ ടൈറ്റിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ടൈറ്റിൽ നിങ്ങൾ ഒരിക്കലും ഡിഫോൾട്ടായിട്ട് സെറ്റ് ചെയ്ത് വെക്കാൻ പാടില്ല. രണ്ടാമതായിട്ട് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ ഇപ്പോൾ എൻ്റെ തന്നെ ചാനൽ നോക്കിക്കഴിഞ്ഞാൽ ഡിസ്ക്രിപ്ഷൻ ഞാൻ കുറേ കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, ഒരേ ഡിസ്ക്രിപ്ഷനാണ് എല്ലാ വീഡിയോയിലും. പിന്നെ ആ ഓരോ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ ആ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷനിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്, ആ വീഡിയോയ്ക്ക് വേണ്ട കാര്യങ്ങൾ. അതല്ലാതെ മെയിൻ പോയിന്റ്സ് കുറേ കാര്യങ്ങൾ, കുറേ ലിങ്കുകൾ, പിന്നെ മാർക്കറ്റിംഗ് മെയിൽ ഐ ഡി തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിവിടെ ഈ ഡിഫോൾട്ട് സെറ്റിംഗ്സിൽ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഫോർ ബിസിനസ് എൻക്വയറി മെയിൽ ഐ ഡി, സബ്സ്ക്രൈബ് മൈ അനദർ ചാനൽ, ഫോളോ മീ ഓൺ ഇൻസ്റ്റാഗ്രാം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇവിടെ സെറ്റഡ് ആണ്. ഇത് നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വീഡിയോയിലും ഇത് ആഡ് ചെയ്ത് കൊടുക്കേണ്ട, കോപ്പി പേസ്റ്റ് ചെയ്യേണ്ട കാര്യം വരത്തില്ല. അപ്പോൾ ഇവിടെ നിങ്ങൾ ആ ഒരു കാര്യം ചെക്ക് ചെയ്ത് സെറ്റ് ചെയ്യുക. ഇടയ്ക്കിടയ്ക്ക് ഈ സെറ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളിൽ മാറ്റം വരുത്തി കഴിഞ്ഞാലും ഒരു കുഴപ്പമില്ല, അതും നല്ലതാണ്. വിസിബിലിറ്റിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഓരോ വീഡിയോ നമുക്ക് അപ്ലോഡ് ചെയ്തു, അതിനുശേഷം നമുക്ക് നെക്സ്റ്റ് ചെയ്ത് എല്ലാ ഫീച്ചേഴ്സും എനേബിൾ ചെയ്ത് നേരെ ഇത് പബ്ലിക് ആക്കാനായിട്ട് സാധിക്കും. അതായത് നമുക്ക് ആ വിസിബിലിറ്റി ചേഞ്ച് ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പം നമ്മൾ പബ്ലിക്കാണ് സെലക്ട് ചെയ്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സെറ്റിംഗ്സ് എല്ലാം ചെയ്ത് അപ്ലോഡ് ചെയ്ത് ലാസ്റ്റിൽ ഓപ്ഷനിൽ ചെല്ലുന്നുണ്ട് അത് പബ്ലിക് എന്നായിരിക്കും ഓട്ടോമാറ്റിക് ആയിട്ട് സെലക്ട് ആയിരിക്കുന്നത്. അതിന് പകരം നമുക്ക് ഇവിടെ അൺലിസ്റ്റഡ് ആയിട്ടാണ് നമ്മുടെ വീഡിയോ ലാസ്റ്റ് സെക്ഷനിൽ കാണിക്കേണ്ടതെന്നുണ്ടെങ്കിൽ അൺലിസ്റ്റഡ് സെലക്ട് ചെയ്യാം. പ്രൈവറ്റ് ആണെങ്കിൽ അങ്ങനെ. ഞാൻ ഇവിടെ പ്രൈവറ്റ് അല്ല സെറ്റ് ചെയ്തിരിക്കുന്നത്, പബ്ലിക് ആണ്. ഞാൻ വീണ്ടും എനിക്ക് എപ്പോഴും വിസിബിലിറ്റി ചേഞ്ച് ചെയ്യേണ്ട കാര്യമില്ല. സാറിന് എല്ലാ വീഡിയോകളും ഞാൻ ഡയറക്റ്റ് പബ്ലിക് ആക്കിയാണ് ചെയ്യുന്നത്. അതിന് താഴെ ടാഗ്സ് കൊടുക്കാനുള്ള സെക്ഷനാണ്. ടാഗിൽ നിങ്ങളുടെ ചാനലിന്റെ പേര് മസ്റ്റ് ആയിട്ട് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ ചാനൽ കാറ്റഗറി റിലേറ്റഡ് ആയിട്ടുള്ള കോമൺ ആയിട്ടുള്ള ഒന്നോ രണ്ടോ ടാഗുകൾ നിങ്ങൾ ആഡ് ചെയ്ത് വെക്കും. ഞാനിവിടെ ഷിജോ പി എബ്രഹാം എന്ന് എഴുതിയിട്ടുണ്ട്, പിന്നെ ഷിജോ എബ്രഹാം, ഷിജോ പി, അങ്ങനെയൊക്കെയുള്ള സെർച്ചുകൾ വരാൻ സാധ്യതയുണ്ട്. എല്ലാ വീഡിയോയ്ക്കും ഞാനത് കൊടുക്കുന്ന ടാഗുകളാണ്. അപ്പോൾ അതിനോടൊപ്പം തന്നെ കോമൺ ടാഗുകൾ കുറച്ച് ആഡ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള ടാഗുകൾ നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് കൊടുക്കുക. ഇത് ഡിഫോൾട്ടായിട്ട് നമ്മൾ എല്ലാ വീഡിയോയ്ക്കും വേണ്ടി സെറ്റ് ചെയ്യുന്നതാണ്. ഞാനിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളതാണ്, ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. ഇനി ഈ സെക്ഷനിൽ തന്നെയുള്ള മറ്റൊരു ഓപ്ഷൻ നോക്കുക, അഡ്വാൻസ്ഡ് സെറ്റിംഗ്സിലേക്ക് വരിക. ഇവിടെ അലോ ഓട്ടോമാറ്റിക് ചാപ്റ്റേഴ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇത് കുറേ നാളുകൾക്ക് മുമ്പ് യൂട്യൂബിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു ഫീച്ചറാണ്. പലരുടെയും ചാനൽ ഇത് ഡിഫോൾട്ടായിട്ട് എനേബിൾ ആയിരിക്കും. അപ്പോൾ ഇത് ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എല്ലാ വീഡിയോകളിലും ഓട്ടോമാറ്റിക് ക്യാപ്ഷൻ ഒന്നും എനേബിൾ ആകുന്നില്ല. നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയ്ക്കും ഓട്ടോമാറ്റിക് ക്യാപ്ഷൻ വരുന്നൊന്നുമില്ല. ഇനി അഥവാ വന്നാൽ തന്നെ അത്ര റിലയബിൾ ആയിരിക്കത്തില്ല. ഈ ഓട്ടോമാറ്റിക് ക്യാപ്ഷൻ കറക്റ്റായിട്ടൊന്നും വരാൻ സാധ്യതയില്ല. ഇതുവരെ അങ്ങനെ അല്ല വരുന്നത്. ഓട്ടോമാറ്റിക് ക്യാപ്ഷൻ വന്നതൊക്കെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിയും മറിഞ്ഞുമൊക്കെയാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ മാനുവലി ക്യാപ്ഷൻസ് ആഡ് ചെയ്യുക. ഏറ്റവും നല്ല കാര്യം മാനുവൽ ക്യാപ്ഷൻസ് ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഓപ്ഷൻ എനേബിൾ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് അത് ഡിസേബിൾ ചെയ്തേക്ക്. കാരണം നമുക്ക് മാനുവലി ക്യാപ്ഷൻസ് ആഡ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ ചാനലിനും നമ്മുടെ വീഡിയോയ്ക്കും കൂടുതൽ പ്രയോജനം ചെയ്യുക. ഇത്രയും പോയിന്റ്സ് ആണ് പറയാനുള്ളത്. വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി കാണുന്നത് വരുന്നത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. പിന്നെ നമ്മൾ പരിചയപ്പെട്ട ഡെമോ ക്രിയേറ്റർ സോഫ്റ്റ്വെയറിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, ലിങ്ക് ഫോളോ ചെയ്തുകൊണ്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു സോഫ്റ്റ്വെയർ ആണ്. ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.